കുറച്ച് മൈദ മാവ്. മധുരത്തിന് ഇഷ്ടം അനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഇതിൽ 3 സ്പൂൺ പഞ്ചസാര ചേർക്കും. ഇതൽപ്പം സോഡാപ്പൊടി ലേശം മതി. കുറച്ച് നെയ്യ്. കുറച്ച് ഏലക്കാപ്പൊടി. ഈ മാവ് കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കുക. രസോക്കട വേണുന്നതിന് ഒരു ലേശം ഉപ്പും കൂടെ ചേർക്കണം. അപ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. കളർ കിട്ടാൻ വേണ്ടി ഒരു ലേശം മഞ്ഞപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഞെവിടി യോജിപ്പിച്ചെടുക്കുവാണ്.